മലക്കുൽ മൗത്തിനെ ഭീഷണിപ്പെടുത്തിയ ഔലിയപ്പാപ്പ, ഒരൌലിയപ്പാപ്പ റോട്ടിലേക്ക് ഇറങ്ങിയപ്പോ 19 കുട്ടികൾ പിന്നാലെ കൂടി പോലും, കുട്ടികൾ ഈ ഔലിയപ്പാപ്പാനെ പറ്റി പരിഹസിച്ച് ചിരിക്കുന്ന പോലും. ആ സമയത്ത് ഔലിയപ്പാപ്പക്ക് ചൂടായി പോലും. ചൂടായ ഔലിയപ്പാപ്പ ദേശം പിടിച്ചിട്ട് വിളിച്ചു പോലും, യാ ഇസ്രായീൽ, ഓ ഇസ്രായീലേ, ഈ കുട്ടികളെ നീ എങ്ങാനും ഇപ്പൊ തന്നെ മരിപ്പിച്ചിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ മലക്കുകളുടെ പട്ടികയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യും കേട്ടോ, പുറത്താക്കും കേട്ടോ. അസ്രായിൽ പേടിച്ചു പോയില്ലേ, ഉടനെ തന്നെ ആ 50 കുട്ടികളും ഫാസ്ബഹോ മൗതാ അജ്മഈൻ, 50 എണ്ണവും മയ്യത്തായി പോയി. ഇത് ഞങ്ങൾ അംഗീകരിക്കണമല്ലേ? മലക്കുൽ മൗത്തിനെ ഭീഷണിപ്പെടുത്തിയിട്ട് ഒന്ന് കുട്ടികളൊന്ന് പരിഹസിച്ച് ചിരിച്ചതിന് 50 എണ്ണത്തിന്റെ റൂഹെടുക്കാൻ പറഞ്ഞ ഔലിയപ്പാപ്പയോ, ഞങ്ങളൊരു ഔലിയെ മനസ്സിലാക്കിയിട്ടുണ്ട്, അത് സർവ ഔലിയാക്കളുടെയും നേതാവായ അമ്പിയാക്കളുടെയും നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി, ഞങ്ങളുടെ കരളിന്റെ കഷ്ടമായ ജീവനേക്കാൾ സ്നേഹിക്കേണ്ടുന്ന, ഉമ്മയേക്കാൾ ബഹുമാനിക്കേണ്ടുന്ന, ഉപ്പയേക്കാൾ ബഹുമാനിക്കേണ്ടുന്ന ആ പുന്നാര റസൂല് അല്ല ലോകത്തുള്ള എല്ലാവരേക്കാളും ബഹുമാനിക്കേണ്ടുന്ന റസൂല് ഈ സ്വഭാവം കാണിച്ചിട്ടില്ല. തായിഫിന്റെ മലയിടുക്കുകളിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം നടത്താൻ വേണ്ടി ഇറങ്ങിപ്പോയ പുന്നാര റസൂലുള്ളാഹിനെ അമ്മാമന്മാരുടെ നാട്ടിലെത്തിയപ്പോ അതാ കുടുംബത്തിലെ തെണ്ടിപ്പിള്ളേര് കല്ലെടുത്ത് എറിഞ്ഞോടിച്ചില്ലേ, അവിടുത്തെ കാലിൽ നിന്ന് ചോരയൊലിച്ചുകൊണ്ട് പുന്നാര ഹബീബ് വേദന സഹിച്ചുകൊണ്ട് ഓടിപ്പോയില്ലേ? ഓടിപ്പോയി ഒരു മുന്തിരിത്തോട്ടത്തിലിരുന്ന് അല്പം വെള്ളം കുടിച്ച് വിശ്രമിക്കുമ്പോ അതാ മലക്ക് വന്നുകൊണ്ട് ചോദിച്ചില്ലേ, ഓ നബിയേ, അങ്ങയെ ദ്രോഹിച്ച ഈ നാട്ടുകാരെ കീഴ്മേൽ മറിച്ചിടാൻ അള്ളാന്റെ ഓർഡറുണ്ട്, അങ്ങേക്ക് സമ്മതമാണോ, അങ്ങെന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? വേണ്ട വേണ്ട, അവരുടെ തലമുറയില്ലെന്ന് പിൽക്കാലത്തെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന, അള്ളാനെ ആരാധിക്കുന്ന ഒരു കൂട്ടം വന്നെങ്കിലോ ഞാനതാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹുവേ അവരോട് പൊറുക്കണേ, അവർക്ക് സന്മാർഗം നൽകണേ. അത് പ്രാർത്ഥിച്ച നേതാവിന്റെ പാരമ്പര്യമുണ്ടോ? ഒരമ്പത് കുട്ടികൾ പിന്നാലെ കൂടിയിട്ട് ഇനി ചിരിച്ചു എന്ന് വന്നാൽ തന്നെ അസ്രായിൽ എന്ന് പറയുന്ന മലക്കുൽ മൗത്ത് എന്ന് നമ്മൾ പറയുന്ന ആ മലക്കുൽ മൗത്തിനോട് അങ്ങനെ ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തി കാര്യം നേടി എന്ന് പറയുന്ന ഇത് ഇസ്ലാമാണോ? ഈ കള്ളത്തരം ഇസ്ലാമിന്റെ പേരിൽ വേണോ? നിഷേധിക്കാനാകുമോ? ഇത് വെറുതെ പറയണതാ, വെറുതെ പറയണതാ? നിങ്ങളുടെ ഹോജമാരുടെ കിതാബിൽ നിന്നാണ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണോ ഔലിയ? ഇത്തരം ഔലിയാക്കളെയാണ് തള്ളിക്കളയുന്നത്. അപ്പൊ നിങ്ങൾ പറയാണെന്ത് ഔലിയാക്കന്മാരെ ബഹുമാനല്ല, ഇങ്ങനെ കറാമത്തിനെ ഈ രൂപത്തിൽ പ്രചരിപ്പിക്കുമ്പോ അത് കളവാണെന്ന് പറയുമ്പോ പറയും, കണ്ടോ, അത് കളവാണെന്ന് പറയുമ്പോ പറയും ഒരു കറാമത്തിന് ശരികളാണ്. ഉള്ള കറാമത്തുകൾ ധാരാളം സംഭവിച്ചത് കഴിഞ്ഞിട്ടില്ലേ? എത്രയോ കറാമത്തുകൾ കഴിഞ്ഞു പോയിട്ടില്ലേ? എത്രയോ മുഴുസത്തുകൾ അമ്പിയാക്കളുടെ കഴിഞ്ഞു പോയിട്ടില്ലേ? അതാരെങ്കിലും ഇവിടെ നിഷേധിച്ചിട്ടുണ്ടോ? പക്ഷേ ആ പേരൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾക്ക് വിലസിനടക്കാൻ വേണ്ടി ചില കള്ളന്മാർക്ക് അവരുടെ കള്ളത്തെരീക്കത്തുകളും അവരുടേതായ സൗന്ദര്യമായ താല്പര്യങ്ങളും ഒക്കെ നേടിയെടുക്കാൻ വേണ്ടി രാജ്യത്തെ മുഴുവൻ ഇസ്ലാമിനെ വികലമാക്കുമ്പോ അല്ലാഹുവിൽ ഭയമുള്ളവരൊറ്റ മുസ്ലിമിനും അത് എതിർക്കാതിരിക്കാൻ സാധ്യമല്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രൂപത്തിലാ ഇങ്ങനെ ഔലിയ, ഇങ്ങനെ കറാമത്ത്, ഇങ്ങനെ ഒട്ടേറെ ഒട്ടേറെ കാര്യങ്ങൾ പറയാ, ഇസ്ലാമോ അതുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരവസ്ഥയിലേക്ക് അല്ലേ? അപ്പോ ഈ രൂപത്തിൽ ചിന്തിക്കുന്ന മുസ്ലിമേ ഇസ്ലാമികമായ പ്രമാണങ്ങളിൽ നിന്നുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ച് തന്ന വഴിയിലൂടെ മുന്നോട്ട് പോകണം. അങ്ങനെ മുഹമ്മദ് റസൂലുള്ളാ എന്ന് വിശ്വസിക്കുമ്പോ അവിടുന്ന് പഠിപ്പിച്ചതുപോലെ ജീവിക്കണ്ടേ? നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് തോന്നി വാസം കാണാൻ പാടുണ്ടോ? സിനിമകളും സീരിയലുകളും
മ്യൂസിക്കുകളും അനുഭവത്തിലുള്ള സംഗീതങ്ങളും ഒക്കെ വീടുകളിൽ സുലഭമാണ്. ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, നിങ്ങളുടെ വീടുകളിൽ സിനിമയോടാറുണ്ടോ? സീരിയലോടാറുണ്ടോ? ഡാൻസുകളും പാട്ടുകളും കൂത്തുകളും സംഗീതങ്ങളും ഉണ്ടോ? നിർത്തിവെക്കണേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹമുണ്ടോ? അല്ലാഹുവിനോട് സ്നേഹമുണ്ടോ? ഖുല്ലിൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനീ യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾക്ക് അല്ലാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിൻപറ്റണേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിൻപറ്റുന്നത് അവിടുത്തോടുള്ള സ്നേഹവും അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നതെല്ലാം ജീവിതത്തിൽ പകർത്തിക്കൊണ്ടുമാണ്. എല്ലാം കൊണ്ടും എല്ലാവരെക്കാളും സ്നേഹിച്ചോളണം. ലോകത്ത് ആർക്കും ഇഷ്ടമല്ലെങ്കിലും അല്ലാഹുക്ക് ഇഷ്ടമാണോ? നബി തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമിൽ ഉള്ളതാണോ? എങ്കിൽ അതാർക്കും ഇഷ്ടമല്ലെങ്കിലും ഞാൻ ചെയ്യും, ഞാൻ അതിൻ്റെ ആളാണെന്ന് പ്രഖ്യാപിക്കാൻ സാധിക്കുന്നുവെങ്കിൽ, അങ്ങനെ ജീവിക്കാൻ കഴിയുന്നുവെങ്കിൽ അതാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹുവിനോടുള്ള സ്നേഹം. അതല്ലാതെ ഇല്ലാത്ത കുറെ കഥകൾ പറയാ, സ്ത്രീധനം വാങ്ങ, പലിശ തിഞ്ഞ, ഹറാം കാണുക, ഹറാം കേൾക്കുക, അനിസ്ലാമികമായ നിലക്ക് ശരീരം ഇങ്ങനെ പ്രദർശിപ്പിച്ച് അനിസ്ലാമികമായ നിലക്ക് വസ്ത്രധാരണം നടത്തുക, അങ്ങനെ ശരീരത്തിന്റെ ഭംഗി പ്രദർശിപ്പിച്ച് റോട്ടിലൂടെ, പാർക്കിലൂടെ, ഹോസ്പിറ്റലിലൂടെ, അതുപോലെ തന്നെ കല്യാണ പന്തലുകളിൽ നടക്കുക, വിവാഹ പന്തലുകളിൽ വെച്ച് ഡാൻസും പാട്ടും മാപ്പിളപ്പാട്ട് എന്ന പേരിൽ പലതും, ഗാനമേളയും ഓർക്കസ്ട്രയും, അതുപോലെ തന്നെ വെടിക്കെട്ടും കദീനയും പൂത്തിരിയും കമ്പിത്തിരിയും, അങ്ങനെ മദ്യം കുടിക്കലും മദ്യം കുടിപ്പിക്കലും, അതുപോലെ തന്നെ കുപ്പി പൊട്ടിക്കലും, ഡാൻസ് ആടലും, കൈകൊട്ടലും, മുട്ടലും, ചാടലും, ബാൻഡ് വേളവും, എന്തെല്ലാം കൂത്തരങ്ങുകൾ കൊണ്ട് വിവാഹ പന്തലുകൾ മലീമസമാണ്. മുസ്ലിമേ, അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടുമോ? ഇസ്ലാം പഠിപ്പിച്ചതാണോ? അല്ലല്ലോ. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കാർമ്മികത്വം നൽകുന്ന ആ രൂപത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് മിണ്ടാതെ അത്തരത്തിലുള്ള സദസ്സുകളിൽ പങ്കെടുക്കുന്നവർ അല്ലാഹുവിന്റെ കോടതിയിൽ അവരും രക്ഷപ്പെടുമോ? രക്ഷപ്പെടില്ല. ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഇസ്ലാമിനെ പാലിച്ചിട്ടില്ലെങ്കിൽ രക്ഷപ്പെടാൻ നമുക്കാവില്ല. കാരണം നമ്മുടെ ഒക്കെ ലക്ഷ്യം എന്താണ്? മരിക്കുന്ന നേരത്ത് മുസ്ലിമായി മരിക്കണം, ഖബറിൽ ശാന്തി കിട്ടണം, അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് ചോദ്യങ്ങളുടെ നേരത്തെ പതർച്ചയില്ലാതെ മറുപടി പറയാനാവണം, രക്ഷപ്പെടാൻ സാധിക്കണം. അതിനെന്ത് വേണം? അതിന് ഇസ്ലാം പറഞ്ഞതുപോലെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ജീവിതം നയിക്കേണ്ടതുണ്ട്. മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത മക്കളുള്ള കാലമാണ്, മക്കൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാത്ത മാതാപിതാക്കളുള്ള കാലമാണ്, ഭാര്യാഭർത്താക്കൾ തമ്മിൽ പിണങ്ങിപ്പിരിയുകയും തലാക്കിലെത്തുകയും സ്നേഹമില്ലാതാവുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. എല്ലാത്തിനും കാരണം അടിസ്ഥാനപരമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശത്തിൽ നിന്ന് തെറ്റിപ്പോയതാണ്. മനസ്സ്